നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെ സ്ത്രീകളെ കണ്ടും കരുതിയും അവരുടെ താല്പര്യങ്ങൾക്കായി നിലകൊള്ളുകയും ചെയ്ത മറ്റൊരു ഭരണാധികാരി ഇന്ത്യയുടെ ചരിത്രത്തിലില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. പെട്രോൾ വിലയും പാചക വാതക വിലയും കൂട്ടിയെന്ന് പറഞ്ഞിട്ടും അമ്മമാർ മോദിയെ കൈവിട്ടില്ലെന്നും പ്രധാനമന്ത്രി സ്ത്രീകളുടെ സംരംഭകത്വം ശക്തിപ്പെടുത്തിയെന്നും കെ സുരേന്ദ്രൻ അവകാശപ്പെടുന്നു. ഭാരതീയ ജനത മഹിളാ മോർച്ച സംഘടിപ്പിച്ച സംസ്ഥാന മഹിളാ നേതൃസംഗമം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ സർക്കാർ സ്ത്രീകൾക്കെതിരായുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. അതിജീവിതയെ ആരാണ് അപമാനിതയാക്കിയെന്നും കേരളത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി എന്ത് പദ്ധതിയാണ് ഈ സർക്കാർ കൊണ്ടുവന്നത് എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ. മോദി സർക്കാർ കൊണ്ടുവരുന്ന പദ്ധതിയാണ് അവർ കേരളത്തിൽ പേരുമാറ്റി കൊടുക്കുന്നത്. സ്ത്രീകൾക്കെതിരായുള്ള കടന്നാക്രമണങ്ങളിൽ അന്വേഷണം നടത്തുന്നില്ലെന്നും സുരേന്ദ്രൻ പറയുന്നു. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലെ ഫലം കണ്ടിട്ട് കേരളത്തിൽ BJP തകർന്നു പോയെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിലൊന്നും കാര്യമില്ല. തൃക്കാക്കരയിൽ സർക്കാരിന് ഒരു അടി കൊടുക്കണമെന്ന് ജനങ്ങൾ തീരുമാനിച്ചിരുന്നു. BJPക്ക് വോട്ട് ചെയ്താൽ സർക്കാരിനെതിരെ തിരിച്ചടിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ആ പിന്തുണ BJPക്ക് കിട്ടാതെ പോയതെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നു. തൃക്കാക്കര തിരഞ്ഞെടുപ്പ് പിണറായി വിജയന്റെ ധിക്കാരത്തിനും ധാർഷ്ട്യത്തിനും ജനം നൽകിയ അടിയാണ്. UDFന്റേത് രാഷ്ട്രീയ വിജയമല്ല. PC ജോസിന്റെ പ്രതികരണം ക്രൈസ്തവ സമുദായത്തിൽ ചലനമുണ്ടാക്കിയിട്ടുണ്ട്. ഇത് ക്രൈസ്തവ വോട്ടുകളുടെ ഏകീകരണത്തിന് കാരണമായെന്നും UDFന് ഗുണം ചെയ്തെന്നും സുരേന്ദ്രൻ അഭിപ്രായപ്പെടുന്നു. അതേസമയം തിരഞ്ഞെടുപ്പിനെ പാർട്ടി ഒറ്റക്കെട്ടായി നേരിട്ടതെന്നും തോൽവി പരിശോധിക്കണമെന്നും സുരേന്ദ്രൻ പറയുന്നു. തൃക്കാക്കര തിരഞ്ഞെടുപ്പിൽ BJPക്ക് ദയനീയ തോൽവിയായിരുന്നു. BJP സ്ഥാനാർത്ഥി AN രാധാകൃഷ്ണനായിരുന്നു. 12,957 വോട്ടുകളാണ് BJP സ്ഥാനാർത്ഥി AN രാധാകൃഷ്ണൻ തൃക്കാക്കരയിൽ ലഭിച്ചത്. പരാജയത്തിൽ പ്രതികരിച്ച് AN രാധാകൃഷ്ണനും രംഗത്തെത്തിയിരുന്നു. മികച്ച പ്രകടനമാണ് NDA കാഴ്ചവെച്ചതെന്നായിരുന്നു രാധാകൃഷ്ണന്റെ പ്രതികരണം. ഉമാ തോമസിന്റെ വലിയ തരംഗം തൃക്കാക്കരയിൽ ഉണ്ടായെന്നും അതിന്റെ അടിയൊഴുക്കുകൾ ഉണ്ടായിട്ടുണ്ടെന്നും രാധാകൃഷ്ണൻ പറയുന്നു. ഒ രാജഗോപാലിന് ശേഷം നിയമസഭയിലെത്തുന്ന BJP പ്രവർത്തകൻ താനായിരിക്കുമെന്നാണ് ഇലക്ഷന് മുൻപ് രാധാകൃഷ്ണൻ പറഞ്ഞിരുന്നത്. എന്നാൽ ഇലക്ഷന് ശേഷം ഉമാ തോമസ് തരംഗം തൃക്കാക്കരയിൽ ഉണ്ടായിരുന്നെന്ന് മാറ്റി പറയുകയായിരുന്നു അദ്ദേഹം.